എല്ലാവർക്കും എന്റെ നമസ്കാരം. അപ്പോ പിന്നെയും വന്ന് ഈ മാറണം എന്ന് പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഇന്ന് പറയാൻ പറ്റിയ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഖ്യമന്ത്രി, നമ്മുടെ കേരള മുഖ്യമന്ത്രി അല്ലെ. അപ്പോ അവരെ പറ്റി രണ്ടു വാക്ക് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോ ഒരു വീഡിയോ ചെയ്യുന്നു. നിങ്ങൾ വിചാരിക്കും എന്താണ് ഇവളിങ്ങനെ പറയാൻ കാരണം. ഏയ്, വേറൊന്നുമല്ല, എന്റെയും നിങ്ങളുടെയും നികുതിപ്പണം ഉപയോഗിച്ചിട്ട് ഈ മുഖ്യമന്ത്രി ചെയ്തു കൂട്ടുന്ന അഴിമതികൾ, അതാണ് എന്റെ വിഷയം. അപ്പോ നിങ്ങൾ വിചാരിക്കും ഇവക്ക് വേറെ പണിയൊന്നുമില്ലേ. പണിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ കാര്യങ്ങൾ നമ്മളത് തുറന്നങ്ങ് പറയണം അല്ലെ, അതാണ് അതിന്റേതായ ഒരു ശരി. അപ്പൊ നമുക്ക് ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അതിലേക്ക്. മുഖ്യമന്ത്രിയുടെയും ഭാര്യയുടെയും ചികിത്സയ്ക്ക് അമേരിക്കയിലും കേരളത്തിലുമായി ചെലവായ തുക അനുവദിച്ച സർക്കാർ ഉത്തരവ് പുറത്ത്. മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്ക് അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ മാത്രം 72,09,482 രൂപയാണ് ചെലവായത്. വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. 2022 ജനുവരിയിലും ഏപ്രിൽ മെയ് മാസങ്ങളിലുമാണ് മയോ ക്ലിനിക്കിൽ മുഖ്യമന്ത്രി ചികിത്സ തേടിയത്. മൂപ്പിടുന്ന ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെയൊക്കെ നല്ല കത്തിപ്പില്ലല്ലേ, ഇതിന്റെ കാശ് കൊടുക്കണേ, നമ്മൾ വേർത്തിന്റെ ടാക്സി നേരത്തല്ലേ കൊടുക്കണേ. മയോ ക്ലിനിക്കിലെ ചികിത്സയ്ക്ക് 2022 ജനുവരി മാസത്തിൽ ചെലവായത് 2022 ഏപ്രിൽ മെയ് മാസങ്ങളിൽ മുഖ്യമന്ത്രി ചികിത്സ തേടിയപ്പോൾ 42,27,443 രൂപ ചെലവായി. ഇത് നാട്ടുകാരുടെ വൈദ്യല്ലേ, വീട്ടിൽ നിന്ന് തന്നല്ലോ. അത് തന്നെ. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ഇനിയിപ്പോ കാപ്സ്യൂൾ ഇറക്കാൻ കഴിവുള്ള നല്ല ഇനം കമ്മി കുഞ്ഞുങ്ങളെ തേടുന്നു. ഇതിനി എന്തെങ്കിലും കാപ്സ്യൂൾ ഇറക്കണ്ടേ, എന്നാലേ അവരെ ഇതിനൊത്ത് എത്താൻ പറ്റും അല്ലേ കമ്മികളെ. ഇത് തന്നെയാലും അടുത്തത് വരുന്നുണ്ട്. ഇനി അടുത്തത് എന്താന്നല്ലേ ഞാൻ വായിച്ചു തരാം. അതായത് 30 ലക്ഷം പേർക്ക് പിണറായി ഉടവാക നോട്ടീസ്. സർക്കാർ തങ്ങളുടെ പഠ്യപുസ്തകത്തിലെ അവസാന കണക്കും തപ്പുകയാണ്. കാരണം നമ്മുടെ കേരള സർക്കാർ ഭയങ്കര കണക്കെടിയിലാ, കടത്തോണ്ട് ആറാട്ടാണ്. അപ്പോ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ഇത് ആർക്കാണ്? നമ്മുടെ കേരള മുഖ്യമന്ത്രിക്കല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെ മുന്നിൽ വെക്കുന്നത്, തന്നെ ചർച്ചയ്ക്ക് വെക്കുന്നതാണ് കേട്ടോ. അപ്പൊ അന്തംഗമികൾക്കൊക്കെ ഇതിന്റെ അകത്ത് ചർച്ച ചെയ്യാവുന്നതാണ്. കടം കയറി മൂക്കറ്റം മുങ്ങിയപ്പോൾ പഴയ പഠ്യപുസ്തകത്തിലെ കണക്കിൽ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് നമ്മുടെ കേരള സർക്കാർ. അതാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി. അതിന്റെ ഭാഗമായാണ് 1987 മുതൽ ആധാരം രജിസ്റ്റർ ചെയ്ത് ഏകദേശം 35 ലക്ഷത്തോളം പേർക്ക് രജിസ്ട്രേഷൻ വകുപ്പ് നോട്ടീസ് അയച്ചു തുടങ്ങിയത്. ഇതിപ്പോ ഇനി ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? എവിടുന്ന് അറിയാനല്ലേ, ഇതൊക്കെ അറിയണോ? സുരേഷ് ഗോപി അവിടെ ഹാജരാവുന്നുണ്ടോ? പിന്നെ അതുപോലെ തന്നെ സംഖ്യകൾ എന്താണ് അവിടെ നോക്കിയിരിക്കുന്നത്? ഇതൊക്കെ തിരക്കാനല്ലേ നമ്മുടെ അന്തം കുഞ്ഞുങ്ങൾക്ക് സമയമുള്ളൂ. ഇതിനെപ്പറ്റി ആരെങ്കിലും ഒന്ന് തിരക്കുന്നുണ്ടോ? എവിടെ, ഇതിനൊന്നും നിങ്ങൾക്ക് സമയവുമില്ല. അതാണ് അതിന്റേതായ ഒരു ശരിയെന്ന് തന്നെ പറയാം അല്ലേ. ഇനിയിപ്പോ ആകെ കിട്ടുന്ന കേന്ദ്ര സഹായം എന്ന് വെച്ച് കഴിഞ്ഞാല് കേന്ദ്ര സഹായം ഇല്ലാതെ ഒറ്റക്ക് ചെയ്തു തീർത്തത്, നമ്മുടെ കേരള സർക്കാർ ഒറ്റക്ക് അങ്ങ് ചെയ്തു തീർത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവതീ പ്രവേശനവും വനിതാ മതിലും ഡോളർ കടത്തും മാത്രമാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഈ അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. ഇനിയിപ്പം ബാഡ് കമന്റ് ഒന്നും വേണ്ട, ഉള്ള കാര്യം ഉള്ളതായിട്ട് അങ്ങ് പറഞ്ഞു, അതാണ് നിങ്ങൾക്കും നല്ലത്. തലശ്ശേരിയിലെ 3 ദിവസം മുന്നേ രാജ്യവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചിട്ട് ഈ മുദ്രാവാക്യം വിളിക്കുന്നവരുടെ കാഴ്ചപ്പാടുകള്, ഇന്ത്യയിൽ അത്രമാത്രം തീവ്രവാദം ഏറ്റവും ഉടലെടുത്തു എന്നുള്ളത് ഇതിന്റെ അകത്തൂടെ കാണിക്കുന്നത്, അതും തലശ്ശേരി പോലെയുള്ള സ്ഥലങ്ങളില്. അത് നിങ്ങൾ വിചാരിക്കും എന്തിനു വേണ്ടിയിട്ടാണ്? പാലസ്തീൻ ഐക്യദാർഢ്യം, ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള മുദ്രാവാക്യം. അപ്പൊ അതില് വിളിക്കുന്ന ഇതാണ് നിങ്ങൾ കണ്ടോളുക. എന്താ അല്ലേ, ഞാനൊക്കെ ഗൾഫ് നാട്ടിലൊക്കെ ഇങ്ങനെ കാണല്ലേ, ഇതാ ഇവിടെ ഇങ്ങനെ നടക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അത് കേരളത്തിലായതുകൊണ്ട് ഇതുമല്ല ഇതിനപ്പുറവും നടക്കും. കാരണം എന്ന് ചോദിച്ചാൽ നമ്മുടെ കേരള മുഖ്യമന്ത്രി ഇതിനൊക്കെ സപ്പോർട്ടാണ് എന്നാണ് ഇതിനൊക്കെ സാരം.
അപ്പൊ പിന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കേരള മുഖ്യമന്ത്രിക്ക് ഇത് തന്നെയാണ് ഏറ്റവും നല്ലൊരു ചോയ്സ്. സംഘടിത ന്യൂനപക്ഷം എന്ന പേരിൽ സകല ആനുകൂല്യങ്ങളും കൊടുത്തിട്ട് ഇവരുടെ ഈ വക തോന്നിയാസങ്ങളെ മത്സരബുദ്ധിയോടെ പിന്തുണക്കുന്നത് അൽ കേരളത്തില് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അല്ലെ. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ വർഗീയതയായിട്ട് തോന്നാം. താമസിയാതെ നമ്മുടെ ഒരു പാലസ്തീനെ നമ്മുടെ നാട്ടിലും ഒന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. കേരളത്തിലും ഈ ഒരു കൊച്ചു കേരളത്തിലും പാലസ്തീനാക്കി മാറ്റും ഇവറ്റകളൊക്കെ കൂടിയിട്ട്. അപ്പം അൽ കേരളം എന്ന് നമുക്ക് പേരിടാം. പക്ഷെ എന്നാലും ഈ ഹിന്ദുക്കളെ ഉണരുവോ? എവിടെ ഹിന്ദുക്കൾ പരസ്പരം തമ്മിലടിച്ചും തമ്മിൽ കലഹിച്ചും നടക്കുന്ന തിരക്കിലാണ്. എന്താ ചെയ്യ, കേരളത്തിലെ ഓരോരോ ഗതികേട് തന്നെ പറയാം. അത് തന്നെ, അത്രയേ ഉള്ളൂ. കാരണം നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു യാത്രാ ചെലവിന് പോലും നമ്മളെ ഖജനാവിൽ നിന്നും, ഖജനാവിൽ പൈസയില്ല, പക്ഷെ നമ്മുടെ നികുതി ഉപയോഗിച്ച് കിട്ടുന്ന പൈസകളൊക്കെ അവര് നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നു. നേരെ മറിച്ച് സാധാരണക്കാരനോ എന്താ ചെയ്യുന്നത്? സാധാരണക്കാരൻ എന്താ ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. ഈ കേരളം എന്ന് പറയുന്നത് ഒരു മരുമോന്റെയും വകയൊന്നുമല്ല. അതൊന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ പറയാനുള്ള ശേഷിയുണ്ട്. അപ്പൊ എല്ലാവരും അത് കേട്ടിരിക്കുക. നിങ്ങൾക്ക് പറയാനുള്ള ശേഷി നിങ്ങൾക്കും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്താ പറയേണ്ടത്? വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് അത് ശരിയാണോ സഖാക്കളെ? ഏയ്, അതെവിടാ. ഇപ്പൊ സുരേഷ് ഗോപി സാറിന് എന്നെ വിഷയം വന്ന സമയത്ത് സാറിനൊരു നിയമം, ഈ കിരൺ ബാബു ആരാന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. ഞാൻ രണ്ടു ദിവസം മുന്നേ പറയുന്നതാണ്, നിങ്ങളുടെ ഈ അതായത് KUWJ നേതാവ് കിരൺ ബാബുവിനെ പീഡന കേസിൽ FIR ഇട്ടിട്ട് കുറച്ചു കാലമായിട്ടുണ്ടല്ലോ അല്ലെ. എന്താ അയാളെ അറസ്റ്റ് ചെയ്യാത്തത്? നിങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടോ? എവിടെ, ഇതൊന്നും ചോദ്യം ചെയ്യാൻ ആർക്കും സമയമില്ല. അതൊക്കെ വെറുതെ ഇരിക്കട്ടെ. ഇനിയിപ്പം കർഷകൻ ആത്മഹത്യ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പട്ടിണി കിടന്ന് മരിക്കുമ്പോഴും നമുക്ക് അഭിമാനിക്കാം കേരള മുഖ്യമന്ത്രിയെ പറ്റി. ഇതുപോലൊരു മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിൽ ജനിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നതാ ജനിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഇപ്പൊ ജനനത്തിനെ പറ്റിയിട്ട് നിങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞ കാര്യമുള്ളത് തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ, അതായത് നവ കേരള സദസ്സിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാന് 1,05,00,000 ആഡംബര ബസ്. സന്തോഷിക്കൂ, അർമാദിക്കൂ, എല്ലാ കർഷകരും അർമാദിക്കൂ. അതാണ് വേണ്ടത്. നിങ്ങളാണല്ലോ ഇവനെ പോലെയുള്ള ആൾക്കാരെ കള്ളനെ പിടിച്ചിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തിയത്. അപ്പൊ നിങ്ങൾ തന്നെ അനുഭവിക്കണം. കാരണം ഈ മുഖ്യമന്ത്രിക്ക് എന്താണ് കേരളത്തില് നിങ്ങൾ വില കൽപ്പിക്കുന്നത് എന്നുള്ളതിന്റെ ചോദ്യമാണ് ഞാനിപ്പോ നിങ്ങൾക്ക് തരുന്നത്. ഇതിന്റെ അടിയിൽ നിങ്ങൾ കമന്റ് ഇടുക. ഓക്കെ, ശരി എന്നാൽ.